എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു വിസിറ്റിംഗ് കൺസൾട്ടൻ്റ് ആയിട്ട് തൊടുപുഴ ഹോസ്പിറ്റലിൽ നിന്നും ഇവിടെ മാസത്തിൽ ഒരു ദിവസം വരാറുണ്ട്. അപ്പോൾ സാറ് ഞങ്ങളുടെ ഒരു നല്ല ഉപദേശകനും കൂടിയാണ്. സാറിന് ഒരുപാട് സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെൻറ്സ് സാറ് ചെയ്യുന്നുണ്ട്. ഈ കോവിഡ് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കൂടുതലായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സാറ് ഒരു മെഡിസിൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു. കോവിഡായിട്ട് വരുന്ന പേഷ്യൻസിനും കോവിഡ് വരാതിരിക്കാനൊരു പ്രിവെൻറ്റീവ് മെഡിസിനായിട്ടും ഈ മെഡിസിൻസ് കൊടുക്കാനായിട്ട് സാറ് പറഞ്ഞിരുന്നു. അതിൻ്റെ ബേസിസിൽ സാറ് തന്ന നിർദ്ദേശപ്രകാരം ഒരു സെറ്റ് ഓഫ് മെഡിസിൻസ് രണ്ടാഴ്ച കഴിക്കാനായിട്ട് സാറ് അഡ്വൈസ് ചെയ്ത് തന്നിരുന്നു. ആ മെഡിസിൻസാണ് ഇപ്പോൾ ഞങ്ങളെ സമീപിക്കുന്ന പേഷ്യൻസിന് ഞങ്ങൾ കൊടുക്കുന്നത്. കോവിഡ് പോസിറ്റീവായിട്ട് ആരും ഞങ്ങളെ സമീപിച്ചിട്ടില്ല. എങ്കിലും കോവിഡ് പോസിറ്റീവായ സാഹചര്യങ്ങളിൽ സാറിൻ്റെ ഈ അഡ്വൈസ് സ്വീകരിച്ച് ഒരുപാട് പേര് ഞങ്ങളെ അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് ഞങ്ങൾ ഈ മെഡിസിൻ കൊടുത്തിരുന്നു. അത് കോവിഡ് പോസിറ്റീവായ പേഷ്യൻസിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും, അതായത് ഒരാൾക്ക് പോസിറ്റീവ് ആകുമ്പോൾ അവരുടെ വീട്ടിലെ എല്ലാവരും തന്നെ അതിനോട് പെട്ടെന്ന് കോവിഡ് പോസിറ്റീവാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അവർക്കും കൂടെ ഈ മെഡിസിൻസ് കൊടുക്കാനായിട്ടാണ് സാർ അഡ്വൈസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേഷ്യൻസിന് ഞങ്ങൾ ഇത് കൊടുത്തിരുന്നു. പക്ഷേ ആർക്കും ഞങ്ങളെ ഹോസ്പിറ്റലിൽ വന്ന് സമീപിക്കാനായിട്ട് സാധിക്കാത്തതുകൊണ്ട് ഒരു പ്രിസ്ക്രിപ്ഷൻ ഞങ്ങൾ തന്നെ എഴുതി അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് സാധിക്കുന്നവർക്കൊക്കെ ഞങ്ങൾ അയച്ചു കൊടുത്തു. എല്ലാവരും തന്നെ അത് ഫോളോ ചെയ്തു. വളരെ നല്ല ഒരു റിസൾട്ടാണ് അതിൽ നിന്നുണ്ടായത്. അപ്പോൾ സാർ തന്ന ആ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് രണ്ടാഴ്ചത്തെ മെഡിസിനിൽ അതിൽ അതിലടങ്ങിയിരിക്കുന്ന മെഡിസിൻസ് ഒന്ന് ദ്രാക്ഷാദി കഷായവും ചുക്കുന്തിപ്പില്ലാതി ഗുളിക, സുദർശനം ഗുളിക, പിന്നെ അന്നവേദി ക്യാപ്സ്യൂൾ, ഇതാണ് ഇതിലടങ്ങിയിരിക്കുന്ന മെഡിസിൻസ്. അതിനോട് കൂടെ സാറ് പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം, ഇഞ്ചി ചതച്ചിട്ടിട്ട് വെള്ളം തിളപ്പിക്കുക. ഏകദേശം 2 ലിറ്ററോളം വെള്ളം തിളപ്പിച്ചാൽ ആ വെള്ളം ഒരു ദിവസം മുഴുവൻ കുടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ഭയങ്കര കോൺസെൻട്രേഷൻ വേണ്ട, ലൈറ്റായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഒന്നാണ് അയമോദകം. ഇത് തന്നെ 1 ടീസ്പൂൺ 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് അത് ഒരു ഏകദേശം 1.5 ഗ്ലാസ്സായി വറ്റിച്ചതിന് ശേഷം അത് തന്നെ നമുക്ക് രാവിലെയും വൈകിട്ടും ഇളം ചൂടോടുകൂടി ഗാർഗിൾ ചെയ്യാനായിട്ടും സാറ് ഉപദേശിച്ചിരുന്നു. അത് ആ ഗാർഗിൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ അയമോദകത്തിൻ്റെ കഷായം തന്നെ അല്പം കുടിക്കാനും സാറ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ത്രോട്ടിൽ ഈ ഇൻഫെക്ഷൻ വരാതിരിക്കാനും സഹായിക്കും. ഇഞ്ചി ചതച്ചിട്ടിട്ടുള്ള വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ദഹനം പൂർണ്ണമായിട്ട് നടക്കുകയും ചെയ്യും. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഡെയിലി നമ്മൾ വീട്ടിൽ ചെയ്യണം. ഒപ്പം ഈ ദ്രാക്ഷാദി കഷായം 15 ml കഷായത്തിൽ 30 ml തിളപ്പിച്ച അറിയ വെള്ളം ചേർത്ത് രാവിലെയും വൈകിട്ടും ഭക്ഷണത്തിന് 1/2 മണിക്കൂർ മുമ്പ് കഴിക്കാനും, ചുക്കുന്തിപ്പില്ലാതി ഗുളിക 1 വീതം 3 നേരം ഭക്ഷണശേഷവും, സുദർശനം ഗുളിക 1 വീതം 3 നേരം ഭക്ഷണശേഷവും കഴിക്കാനായിട്ട് സാറ് നിർദ്ദേശിച്ചിരുന്നു. ഇത് കോവിഡ് പേഷ്യൻസിന് മാത്രമല്ല, കോവിഡ് വരാതിരിക്കാൻ വേണ്ടി ഒരു പ്രിവെൻറ്റീവ് മെഡിസിനായിട്ടും ഇത് കഴിക്കാനായിട്ട് പറഞ്ഞിരുന്നു. ഒപ്പം ഇപ്പോൾ കോവിഡ് പോസിറ്റീവ് ആയവർക്ക് അന്നവേദി ക്യാപ്സ്യൂൾ 5 ദിവസം കഴിക്കാനായിട്ടാണ് സാറ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് രാവിലെയും വൈകിട്ടും 1 വീതം ഭക്ഷണശേഷം. പിന്നെ ഇതിൻ്റെ അകത്തൊരു പ്രത്യേകതയുള്ളത്, ഈ അന്നവേദി ക്യാപ്സ്യൂൾ കഴിക്കുന്ന സമയത്ത് ഒരുവിധം പേഷ്യൻസും തലവേദന പറഞ്ഞിരുന്നു. അത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവായതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഇഞ്ചി ചതച്ചിട്ട വെള്ളം കുടിക്കുന്നതാണ് അത്യുത്തമം. വേറെ ഒരു കാര്യം പറയാനുള്ളത്, ഈ മെഡിസിൻസ് 3 ആഴ്ചയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിലെ കോവിഡ് പോസിറ്റീവായ വ്യക്തികൾക്ക് മാത്രമാണ് അന്നവേദി ക്യാപ്സ്യൂൾ നമുക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവർക്ക് ഈ ബാക്കിയുള്ള 3 മെഡിസിൻസും കഴിക്കാം. ഇത് 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം. ഇനി ഇതിൻ്റെ കുറച്ച് പോസിറ്റീവ് വശങ്ങൾ പറഞ്ഞു തരാം. അതായത് ഈ മെഡിസിൻ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പേഷ്യൻസിന് കിട്ടിയ ഏറ്റവും നല്ല ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, കോവിഡ് ആയിട്ടുള്ള പേഷ്യൻസിന് 7 ദിവസം കൊണ്ട് അത് നെഗറ്റീവായി. ഒപ്പം കോവിഡ് ബാധിച്ച പേഷ്യൻസിൻ്റെ വീടുകളിലുള്ള, അതായത് ഭാര്യ, അമ്മ, മക്കൾ, ഇവർക്കൊക്കെ ഇത് നമ്മൾ കൊടുത്തിരുന്നു. അവർക്ക് ആർക്കും തന്നെ കോവിഡ് പിന്നെ ചെക്ക് ചെയ്തപ്പോൾ പോസിറ്റീവ് ആയില്ല. അങ്ങനെ ഒരു വലിയ പ്രത്യേകത നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂരുള്ള വലിയ അധികാരികൾ, അതായത് ഒരുപാട് ആളുകളെ കോണ്ടാക്ട് ചെയ്യുന്ന, ഡെയിലി ഒരുപാട് മീറ്റിങ്ങുകളും സന്ദർശകരെയും കാണുന്ന പ്രധാന വ്യക്തികൾ പോലും ഈ മെഡിസിൻസ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ സാക്ഷ്യപ്പെടുത്തി, എനിക്കൊരു പക്ഷേ ഒരുപാട് പ്രാവശ്യം കോവിഡ് വന്ന് പോയിട്ടുണ്ടാകാം, പക്ഷേ ടെസ്റ്റ് ചെയ്തപ്പോഴൊക്കെ എനിക്ക് നെഗറ്റീവായിരുന്നു. ചില സമയങ്ങളിലൊക്കെ എനിക്ക് സിംറ്റംസ് ഉണ്ടായിരുന്നു, എങ്കിൽ പോലും എൻ്റെ നെഗറ്റീവായിരുന്നു റിസൾട്ട്. അപ്പോൾ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയ ഒരു കാര്യം, ഈ മരുന്ന് കഴിക്കുന്നത് കൊണ്ടാണ് ഞാൻ കോവിഡിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടത് എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ അടുത്ത ദിവസങ്ങളിലും അദ്ദേഹം ഇത് മാർച്ച് മാസം തൊട്ട്
ഇപ്പോൾ നമ്മൾ സെപ്റ്റംബർ മാസത്തിൻ്റെ എൻഡിലേക്ക് എത്തി. മാർച്ച് മാസം തൊട്ട് ഇടവിട്ട് ഇടവിട്ട് അദ്ദേഹം ഇത് കഴിക്കുന്നുണ്ടായിരുന്നു. അതായത് രണ്ടാഴ്ച കഴിക്കും, വീണ്ടും രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും അദ്ദേഹത്തിന് ഏതെങ്കിലും കോണ്ടാക്റ്റ് കിട്ടും, വീണ്ടും അദ്ദേഹം ക്വാറന്റൈൻ പീരീഡിൽ പോയി, അപ്പോഴും അദ്ദേഹം കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ റീസെൻ്റ്ലി ഈ ലാസ്റ്റ് വീക്ക് വരെ അദ്ദേഹം ഇത് വീണ്ടും എന്നെ വിളിച്ച് ചോദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം ചില പേഷ്യൻസ് അവരുടെ വീട്ടിൽ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുടുംബം മുഴുവൻ കോവിഡ് പോസിറ്റീവായി. അപ്പോൾ ഈ അടുത്ത വീട്ടിൽ, അതായത് എൻ്റെ ഒരു കസിനായിരുന്നു, അവരുടെ വീട്ടിലെ കുഞ്ഞുമകൻ എന്നും ആ വീട്ടിൽ പോയി കളിക്കുന്നത്. അപ്പോൾ ഇവർ എല്ലാവരും വളരെയധികം അപ്സെറ്റായി. ഇവർ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ ഈ മെഡിസിൻസ് അയച്ചു കൊടുത്തു. അവരെല്ലാവരും വീട്ടിലെല്ലാവരും കഴിക്കാൻ തുടങ്ങി. 7-ാമത്തെ ദിവസം അവർക്ക് ടെസ്റ്റ് ചെയ്തു, അവരുടെ എല്ലാവരുടെയും നെഗറ്റീവായിരുന്നു. പക്ഷേ അവരുടെ വീട്ടിലെ അമ്മയ്ക്ക് പനിയും തൊണ്ടവേദനയും അങ്ങനെ എല്ലാ സിംറ്റംസും ഉണ്ടായിരുന്നു. അവർ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ ബാഗൊക്കെ ഒതുക്കി വെച്ചിരുന്നിരുന്നു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പോകാനായിട്ട്. പക്ഷേ അവർക്ക് റിസൾട്ട് വന്നപ്പോൾ അവർക്കത് നെഗറ്റീവായിരുന്നു. അങ്ങനെ ഒരുപാട് റിസൾട്ടുണ്ട്. ഞാൻ പോലും ഒരാഴ്ച ക്വാറന്റൈനിലായിരുന്നു. എനിക്ക് ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫിൽ നിന്നും കോണ്ടാക്ട് വന്നിട്ട്. ഈ ദിവസങ്ങളെല്ലാം ഞാനും ഈ മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ എൻ്റെ റിസൾട്ട് എൻ്റെ ചെക്ക് ചെയ്തു, എനിക്ക് നെഗറ്റീവായിരുന്നു. എനിക്കും ത്രോട്ട് ഇറിറ്റേഷനും ബോഡി പെയിനും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് പോസിറ്റീവ് ആകുമോ എന്നൊരു ശങ്ക എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നിട്ട് പോലും റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നെഗറ്റീവായിരുന്നു. അങ്ങനെ ഒരുപാട് പോസിറ്റീവ് റിസൾട്ട് ഇതിൽ ഈ മെഡിസിൻ വഴി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് സാക്ഷ്യപ്പെടുത്തുന്നത്.